പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ മേഖല വിദ്യാഭ്യാസത്തിൻ്റെ ദർശനം. ഒന്ന്, ഭാവി സമൂഹം എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാട് രൂപീകരിച്ചുകൊണ്ട് മാത്രമേ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയൂ. പുരോഗമനപരമായ ദർശനങ്ങളുടെയും പഠനങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ മുഴുവൻ പേരുടെയും ക്രിയാത്മക പങ്കാളിത്തമുള്ള ഒരു ഭാവി സമൂഹത്തെയാകണം നാം മുന്നിൽ കാണേണ്ടത്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ആശയലോകം ഉൾക്കൊള്ളുന്ന ഒരു പഠന രീതിയാണ് വികസിപ്പിക്കേണ്ടത്. മതം, ജാതി, വർഗം, സാമൂഹിക സാമ്പത്തിക സ്ഥിതി, ലിംഗപരമായ വ്യത്യാസം, പ്രാദേശികത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള വിവേചനവും ഇല്ലാത്തതും മാനവികത നിലനിൽക്കുന്നതുമായ ഒരു ഭാവി സമൂഹമാണ് നമ്മുടെ സ്വപ്നം. ജനാധിപത്യ ബോധവും മതനിരപേക്ഷ ചിന്തയും ഓരോ കുട്ടിയിലും വളരാനും വികസിക്കാനും കഴിയുന്ന സാഹചര്യമുണ്ടാവണം. വിദ്യാഭ്യാസത്തിൽ അവസര തുല്യത ഉറപ്പുവരുത്തൽ വളരെ പ്രധാനമാണ്. ഇതിനെല്ലാം സഹായകമായ വിദ്യാഭ്യാസം നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? രണ്ട്, മാനവികത, അനുതാപം, ശാസ്ത്രീയാവബോധം, സർഗാത്മകത എന്നിവ വികസിപ്പിക്കാനും അതുവഴി വിശ്വ മാനവികതയിലേക്കുയരുവാനും കഴിയുന്നതാകണം വിദ്യാഭ്യാസം. ഈ നിലപാടിലേക്കുയരുന്ന സാഹചര്യം എങ്ങനെ വികസിപ്പിക്കാം? മൂന്ന്, ജനാധിപത്യ ബോധം, മതനിരപേക്ഷത, സാമൂഹിക നീതി, പരിസ്ഥിതി ബോധം, ശാസ്ത്രീയാവബോധം, ചരിത്രബോധം, സാംസ്കാരികത, ലിംഗനീതി, ബഹുസ്വരത, എല്ലാവരെയും ഉൾക്കൊള്ളൽ എന്നിവയെല്ലാം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളാണ്. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും നാടിൻ്റെ വളർച്ചയിലും പങ്കെടുക്കാൻ കഴിയുന്ന ഉത്തരവാദിത്വമുള്ള പൗരരെ വളർത്തിയെടുക്കലാകണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം അർത്ഥപൂർണമായി എങ്ങനെ നടപ്പിലാക്കാം? നാല്, വിദ്യാഭ്യാസത്തിലൂടെ അടിസ്ഥാന ഭാഷാശേഷികളും ഗണിതശേഷികളും വികസിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പഠനത്തിൻ്റെ ഉയർന്ന ശേഷികളായ വിമർശനാത്മക ചിന്ത, പ്രശ്ന പരിഹരണം, വൈജ്ഞാനിക കഴിവുകൾ, സാമൂഹിക വൈകാരിക ശേഷികൾ എന്നിവയ്ക്കുമുള്ള അവസരമുണ്ടാകണം. ഓരോന്നിനെയും വിമർശനാത്മകമായും സർഗാത്മകമായും സമീപിക്കാനും നൂതന ആശയങ്ങൾ രൂപപ്പെടുത്താനും സ്വയം നവീകരിക്കാനും കഴിയണം. ഇതിനായി അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും വഴക്കമുള്ളതും സമഗ്രമായതും അന്വേഷണങ്ങൾക്ക് അവസരം നൽകുന്നതുമായ ബോധന രീതികളല്ലേ നാം പിന്തുടരേണ്ടത്. സംവാദാത്മകവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവും ഉദ്ഗതിതവുമായ രസകരവുമായ ബോധന രീതികളല്ലേ ഇതിന് സഹായകമാവുന്നത്. നിലവിലെ പാഠ്യപദ്ധതി സമീപനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? പരിവർത്തനം ആവശ്യമെങ്കിൽ എങ്ങനെ വേണം? അഞ്ച്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഓരോ പഠിതാവിലുമുള്ള ശേഷികളെ തിരിച്ചറിയുന്നതിനും അവ പരിപോഷിപ്പിക്കുന്നതിലൂടെ സമഗ്ര വികാസം ഉറപ്പുവരുത്തുന്നതുമാകണം വിദ്യാഭ്യാസം. സയൻസ്, ആർട്സ് എന്നീ വിഭജനവും കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ എന്ന സമീപനവും വൊക്കേഷണൽ, നോൺ വൊക്കേഷണൽ എന്ന കാഴ്ചപ്പാടും പാഠ്യപദ്ധതിയെ സമഗ്രമായി കാണുന്നതിന് തടസ്സമാകുന്നുണ്ടോ? സമഗ്രത ഉറപ്പുവരുത്തുന്നതിന് സ്വീകരിക്കാവുന്ന നടപടികൾ എന്തെല്ലാമാണ്? ആറ്, ഓരോരുത്തരുടെയും കഴിവും താൽപ്പര്യവും അനുസരിച്ച് വളരാനും വികസിക്കാനുമുള്ള അവസരം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനാവശ്യമായ വഴക്കം വിദ്യാഭ്യാസ സംവിധാനത്തിൽ എങ്ങനെ കൊണ്ടുവരാനാകും? ഏഴ്, വിവര സാങ്കേതിക വിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ സാധ്യത വളരെ വലുതാണ്. എന്നാൽ സുരക്ഷിതമായ അവയുടെ ഉപയോഗം ഉറപ്പുവരുത്തുകയും വേണം. ഡിജിറ്റൽ യുഗത്തിലും മാനവികത, നീതിബോധം, മാനുഷിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സഹകരണം, സഹവർത്തിത്വം, സൗന്ദര്യാത്മക ജീവിതം എന്നിവയുടെ സ്ഥാനം കൃത്യമായി നിർവചിക്കേണ്ടതുണ്ട്. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? എട്ട്, ക്ലാസ് റൂം അനുഭവങ്ങളുടെ ഭാഗമായി വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയ മാറുന്നതല്ലേ ഉചിതം? പഠനത്തിൽ വിവര സാങ്കേതിക വിദ്യ ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഒമ്പത്, ദേശീയ ബോധം, സ്വാശ്രയത്വം, തനതു സംസ്കാര പോഷണം, ജനാധിപത്യ അവകാശങ്ങൾ എന്നിവയ്ക്ക് മുഖ്യ പരിഗണന നൽകുന്നതാവണം വിദ്യാഭ്യാസം. സമൂഹത്തിൻ്റെ വികാസം സാധ്യമാകുന്നത് ഇത്തരം വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഈ സമീപനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? പത്ത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് മുഖ്യ പരിഗണന നൽകുന്നതും ഉൽപ്പാദനാധിഷ്ഠിതമായ ഒരു വികസന സങ്കല്പം മുൻനിർത്തി വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതുമായ ഒരു സമൂഹമാണ് സൃഷ്ടിക്കേണ്ടത്. ഇതിൽ മാനവികതാ ബോധം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം എങ്ങനെ സാധ്യമാക്കാം? പതിനൊന്ന്, നമ്മുടെ മനുഷ്യ വിഭവശേഷിയെ സുസ്ഥിരമായി നിലനിൽക്കുന്ന വികസനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതിനാവണം വിദ്യാഭ്യാസത്തിൽ പരിഗണന നൽകേണ്ടത്. ഇത്തരമൊരു സാമൂഹിക ക്രമം വളർത്തുന്നതിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണ്?
12. മനുഷ്യന്റെ കൂട്ടായ്മയിലും സഹകരണത്തിലും അടിയുറച്ച് മുന്നോട്ടു പോകുന്നതാവണം സമൂഹം. സമ്പത്തിന്റെ ഉൽപ്പാദനവും വിതരണവും നീതിപൂർവകവും കാര്യക്ഷമവുമാകുന്ന വികസന മാതൃകകൾ സൃഷ്ടിക്കുകയും അവ പരിപാലിക്കുകയും വേണം. ഇതിനായുള്ള സമീപനം എങ്ങനെ രൂപപ്പെടുത്താം? അറിവ് പങ്കുവെക്കപ്പെടേണ്ടതാണെന്ന ചിന്തയും അന്വേഷണവും വിമർശനാത്മക ചിന്തയുമാണ് അറിവ് നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാന ശിലയെന്ന തിരിച്ചറിവിൻ്റെയും അടിസ്ഥാനത്തിൽ സമൂഹം നവീകരിക്കപ്പെടുമെന്ന ബോധമാണ് കുട്ടികളിൽ ഉണ്ടാകേണ്ടത്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഈ തിരിച്ചറിവിലേക്ക് കുട്ടികൾ എത്തുന്നത് എങ്ങനെ ഉറപ്പാക്കാം? 14. സാമൂഹിക തിന്മകൾക്കെതിരെ അണിചേരാനും സാമൂഹിക പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള സന്നദ്ധതയും വിഭാഗീയ ശക്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള മനോഭാവവും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ മനോഭാവം എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും? 15. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും മതനിരപേക്ഷതയും ജനാധിപത്യവും അരക്കെട്ടുറപ്പിക്കാൻ കഴിവുള്ള ഒരു സമൂഹത്തെ മുന്നിൽ കാണേണ്ടതുണ്ട്. ഉയർന്ന സൗന്ദര്യബോധവും പ്രവൃത്തിയിലധിഷ്ഠിതമായ മാനുഷിക മൂല്യങ്ങളും ഇതിലൂടെ ഫലവത്താക്കാൻ കഴിയണം. സുരക്ഷിതത്വ ബോധവും ചുമതലാബോധവും സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തെളിയണം. തൻ്റെ നാടിൻ്റെ വളർച്ച കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയുടെ ഭാഗമാണെന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. ഇത്തരം മനോഭാവം രൂപപ്പെടാൻ എന്ത് ഇടപെടലാണ് വേണ്ടത്? 16. സമത്വത്തിലും നീതിയിലും അടിയുറച്ച ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്താൻ കുട്ടികളെ സജ്ജരാക്കുന്ന വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടേണ്ടത്. ആ സാമൂഹിക ക്രമം ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ലിംഗനീതിയിലും അധിഷ്ഠിതമായിരിക്കണം. വിമോചനത്തിനും സാമൂഹിക മാറ്റത്തിനും വേണ്ടിയുള്ള ഉപാധിയായി വിദ്യാഭ്യാസം മാറേണ്ടതുണ്ട്. ആത്മപ്രകാശനത്തിനും ആത്മബോധത്തിനും വഴി തുറക്കുന്നതാകണം വിദ്യാഭ്യാസം. ഈ നിലപാട് എങ്ങനെ സാർത്ഥകമാക്കാം? 17. പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ചുള്ള സമഗ്ര ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പരിസ്ഥിതിക്ക് അനുയോജ്യമായ വിധം രൂപപ്പെടുത്താനുള്ള മനോഭാവമാണ് വികസിപ്പിക്കേണ്ടത്. വിഭവ സംരക്ഷണത്തിനും വിനിയോഗത്തിനും സന്തുലിതവും വിവേചനപൂർണവുമായ സമീപനം സ്വീകരിക്കാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകുകയും വേണം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാം? 18. നമ്മുടേതുപോലുള്ള ഒരു ബഹുമുഖ സമൂഹത്തിൽ വൈവിധ്യം അനിവാര്യമാണ്. ഈ വൈവിധ്യത്തിൻ്റെ തനിമ അംഗീകരിച്ചും പോഷിപ്പിച്ചും കൊണ്ടുള്ള ഒരു സമതുലിതമായ വിദ്യാഭ്യാസ പ്രക്രിയ നാം ഉറപ്പുവരുത്തണം. അവിടെ സവിശേഷമായി പരിഗണിക്കേണ്ടവരാണ് സാമൂഹികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളും ഭിന്നശേഷി വിഭാഗം കുട്ടികളും. ഇവരെ ഉൾച്ചേർക്കുന്ന വിദ്യാഭ്യാസം എങ്ങനെ വളർത്തിയെടുക്കാം? അതോടൊപ്പം ആദിവാസി കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളും പലതരത്തിലുമുള്ള പഠന പരിമിതി നേരിടുന്നുണ്ട്. ഇവരെ കൂടി ഉൾച്ചേർക്കുന്ന വിദ്യാഭ്യാസം എങ്ങനെ സാർത്ഥകമാകാം? 19. ഇവയോടൊപ്പം ഇനി പറയുന്ന കാര്യങ്ങളും പരിഗണിക്കേണ്ടതില്ലേ? 1. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വിശാല ലക്ഷ്യങ്ങളിൽ ഇനിയും ഉൾപ്പെടുത്തേണ്ടവ എന്തെല്ലാം? വിശാല ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഓരോ ഘട്ടത്തിലും തലത്തിലും ഉൾപ്പെടുത്തേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർദ്ദേശിക്കാം. 2. പഠിതാക്കളുടെ വൈജ്ഞാനിക വികാസത്തിനോടൊപ്പം സാമൂഹിക വൈകാരിക വികാസം കൂടി ഉറപ്പുവരുത്തുന്നതിന് പാഠ്യപദ്ധതിയെ എങ്ങനെ സമഗ്രമാക്കാം? 3. ഉള്ളടക്കം കുറച്ചുകൊണ്ട് വിഷയങ്ങൾക്കതീതമായി പ്രക്രിയാശേഷികൾ വികസിപ്പിക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിലുള്ള ഒരു മാറ്റം ആവശ്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതില്ലേ? 4. സെക്കൻഡറി ഘട്ടത്തിൽ പഠിതാവിന് പഠനമേഖല തിരഞ്ഞെടുക്കുന്നതിനുള്ള വഴക്കം വിദ്യാഭ്യാസ സംവിധാനത്തിൽ കൊണ്ടുവരുന്നതിന് എന്തെല്ലാം മാറ്റങ്ങൾ ആവശ്യമാണ്? 5. വിഷയങ്ങൾ തമ്മിൽ വിഭജനമില്ലാതെ പാഠ്യപദ്ധതി സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം? 6. വിദ്യാഭ്യാസത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉൾച്ചേർക്കൽ എങ്ങനെയാകാം? നിലനിൽക്കുന്ന പരിമിതികളെ മുറിച്ചു കടക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? 7. പഠിതാക്കളുടെ വിവിധ ഘട്ടങ്ങളിലുള്ള, അതായത് പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി തുടങ്ങിയവയിലെ വികാസം പരിഗണിച്ച് എങ്ങനെയാണ് പാഠ്യപദ്ധതിയും ബോധനശാസ്ത്രവും ചിട്ടപ്പെടുത്തേണ്ടത്? 8. ഭാഷാ വൈവിധ്യം മുന്നിൽ കണ്ട് ബഹുഭാഷാ പഠനത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ പാഠ്യപദ്ധതിയിൽ ഉൾച്ചേർക്കാം? 9. ബഹുഭാഷാ പഠനം നിലനിൽക്കുമ്പോഴും മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതില്ലേ? നിലവിലുള്ള രീതി അതിന് സഹായകമാണോ? കൂടുതൽ ഇടപെടൽ എങ്ങനെ സാധ്യമാക്കാം? 10. വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ, ദേശീയ ബോധം വളർത്തൽ,
പ്രാദേശികതയെ ബഹുമാനിക്കൽ എന്നിവ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതിൻ്റെ സാധ്യതകൾ എന്തെല്ലാം. അപ്രകാരം 10 വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ, ദേശീയബോധം വളർത്തൽ, പ്രാദേശികതയെ ബഹുമാനിക്കൽ എന്നിവ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതിനുള്ള അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ടതിനുള്ള സാധ്യതകൾ എന്തെല്ലാം, എപ്രകാരം ഉൾച്ചേർക്കാം, ഇതിന്മേൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകണം.